വെൽക്കം ടു കോളേജ് മുൻഷി ഡോട്ട് കോം. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിനെ പറ്റി പരിചയപ്പെടാം. ഓൾ ഇന്ത്യ കൗൺസിലിംഗ് എന്താണെന്നും ഏതൊക്കെ കോളേജുകളിലേക്കാണ് ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക, ഓൾ ഇന്ത്യ കൗൺസിലിംഗിലെ ഫീ സ്ട്രക്ചർ എന്തൊക്കെയാണ്, അലോട്ട്മെൻറ്റ് പ്രൊസീജിയറുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ റിസർവേഷൻസ് ആണുള്ളത്, എത്ര രജിസ്ട്രേഷൻ ഫീസാണ് നിങ്ങൾ പേ ചെയ്യേണ്ടത്, എത്ര സീറ്റുകളാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിനെ പറ്റി ഈ ഒരു വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതിനു മുമ്പ് ഞങ്ങളൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നീറ്റിൻ്റെ എല്ലാവിധ അപ്ഡേറ്റ്സും കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുകൂടാതെ തന്നെ കേരളത്തിന് പുറത്താരെങ്കിലും MBBS BDS കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമാണെങ്കിൽ താഴെക്കാവുന്ന നമ്പറിൽ നിങ്ങളെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാം കേരളത്തിലെ MBBS BDS കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻസ് എല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നത് കീമാണ്. കീമിൻ്റെ വെബ്സൈറ്റായ CA.Kerala.gov.in അപ്ലിക്കേഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് കേരളത്തിലെ അല്ലെങ്കിൽ കീമിലെ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുള്ളൂ. നമ്മുടെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിലേക്ക് ഞങ്ങളവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ തലത്തിലുള്ള കൗൺസിലിംഗ്, ഓൾ ഇന്ത്യ തലത്തിലുള്ള കുറേ സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ എല്ലാം തന്നെ കണ്ടക്ട് ചെയ്യുന്നത് മെഡിക്കൽ കൗൺസിൽ കമ്മിറ്റിയാണ്. അതായത് അപ്പോൾ മെഡിക്കൽ കൗൺസിൽ കമ്മിറ്റിയുടെ വെബ്സൈറ്റായ www.mcc.nic.in എന്ന ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ അപ്ലിക്കേഷൻ, നമ്മളെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിലേക്ക് അതുവഴി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഓൾ ഇന്ത്യ കൗൺസിലിംഗിലേക്ക് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓൾ ഇന്ത്യ കൗൺസിലിംഗിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ എപ്പോഴും മോണിറ്റർ ചെയ്യേണ്ടതാണ്. എല്ലാവിധ അപ്ഡേറ്റ്സും ഈ ഒരു വെബ്സൈറ്റ് വഴി MCC അറിയിക്കുന്നതായിരിക്കും. ഇനി ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കോളേജുകളും നിങ്ങൾക്ക് എത്രയൊക്കെ സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ ആദ്യമായിട്ടുള്ളത് ഓൾ ഇന്ത്യ കോട്ട സീറ്റ്സ് ആണ്. എന്താണ് ഓൾ ഇന്ത്യ കോട്ട സീറ്റ്സ്? ഒരു ഗവൺമെൻറ് കോളേജിലെ 15% സീറ്റ് ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് വേണ്ടി റിസർവേഷൻ ആണ്. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഒരു 100 സീറ്റാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതെങ്കിൽ അതിൽ 15 സീറ്റ് MCC അല്ലെങ്കിൽ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിനാണ് വിട്ടുകൊടുക്കുന്നത്. ആ ഒരു 15 സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത്? ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലെ MCC വഴി അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ അഡ്മിഷൻ നേടേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യയിലെ 320 ഗവൺമെൻറ് കോളേജ് ഉണ്ട്. ഈ 320 ഗവൺമെൻറ് കോളേജിലെ 15% സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് അർഹതപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സീറ്റിലേക്ക് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ MCC ഓൾ ഇന്ത്യ കോട്ടയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ അഡ്മിഷൻ എടുക്കാൻ. നീറ്റ് ക്വാളിഫൈ ചെയ്ത ഏതൊരു സ്റ്റുഡൻറ്റിനും ഈ ഒരു ഓൾ ഇന്ത്യ കോട്ട, ഈ ഒരു ഗവൺമെൻറ് കോളേജിലെ സീറ്റുകളിലേക്ക് വേണ്ടി നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. MBBSനും അതുപോലെ തന്നെ BDSനും BDSലെ ഗവൺമെൻറ് കോളേജിലും ഇത് ബാധകരമാണ്. അടുത്തതായിട്ട് ഹിന്ദു ബനാറസ് യൂണിവേഴ്സിറ്റിയാണ്. ഹിന്ദു ബനാറസ് യൂണിവേഴ്സിറ്റിയിലെ 100% സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ കോർഡിനേറ്റ് ചെയ്യുന്നത് മെഡിക്കൽ കൗൺസിൽ കമ്മിറ്റിയാണ്. നീറ്റ് എക്സാമിന് നല്ലൊരു സ്കോർ ലഭിച്ച വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഒരു എയിംസ് മെഡിക്കൽ കോളേജിൽ പഠിക്കുക എന്ന്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പഠിക്കുക എന്നുള്ളതായിരിക്കാം. അപ്പോൾ എയിംസിലേക്കുള്ള എല്ലാ എയിംസിലേക്കുള്ള അഡ്മിഷനും കോർഡിനേറ്റ് ചെയ്യുന്നത് MCC. MCC വെബ്സൈറ്റിൽ അപ്ലിക്കേഷൻ കൊടുത്ത സ്റ്റുഡൻസിന് മാത്രമേ നമുക്ക് ഓൾ ഇന്ത്യ കൗൺസിലിംഗിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ജിപ്മർ, നമുക്കറിയാം രണ്ട് ജിപ്മറാണ് ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് പോണ്ടിച്ചേരിയും അതുപോലെ തന്നെ കാരക്കലും. ഈ രണ്ട് ജിപ്മറിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സും നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നത്, അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിലേക്ക് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് MCC അപ്ലിക്കേഷൻ കൊടുത്തിട്ടാണ്. അതുപോലെ തന്നെ ESI മെഡിക്കൽ കോളേജിലെ 15% സീറ്റുകളിലേക്കുള്ള അപ്ലിക്കേഷനും ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴിയാണ് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നീറ്റ് സ്കോർ കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് പോലും അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ള ഡീംഡ് മെഡിക്കൽ കോളേജിൽ ഒരിക്കലും നമുക്ക് വില താഴ്ത്തി കാണാൻ പറ്റില്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് മെഡിക്കൽ കോളേജുകളൊക്കെ തന്നെ ഡീംഡ് മെഡിക്കൽ കോളേജുകൾ പെടുന്നതാണ്. എക്സാമ്പിളായിട്ട് പറയുകയാണ് JSS മെഡിക്കൽ കോളേജ്, കസ്തൂർബ, മണിപ്പാല്, മംഗലാപുരം, KS എഗേഡേ, അതുപോലെ തന്നെ SRM മെഡിക്കൽ കോളേജ്, അങ്ങനെയുള്ള ഒട്ടനവധി മെഡിക്കൽ കോളേജ് ഡീംഡ് മെഡിക്കൽ കോളേജിൽ പെടുന്ന കാറ്റഗറിയാണ്. ഡീംഡ് മെഡിക്കൽ കോളേജ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് MCC വഴിയാണ്. അപ്പോൾ ഇത്രയും സീറ്റുകളാണ് MCC വഴി നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കാനുള്ളത്. ഈ ഒരു കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലുള്ള കോളേജുകൾ അല്ലെങ്കിൽ സീറ്റുകളിലേക്കാണ് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും MCCയുടെ
ഓൾ ഇന്ത്യ കൗൺസിലിംഗ് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം 1 വീക്കിനുള്ളിൽ തന്നെ ഈ ഓൾ ഇന്ത്യ കൗൺസിലിംഗിൻ്റെ രജിസ്ട്രേഷൻ പ്രൊസീജിയറൊക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഒരു രജിസ്ട്രേഷൻ ഫീസ്, ഒരു നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ ഫീസും, അത് ഓൾ ഇന്ത്യ കോട്ട സീറ്റ്സിന് വേറെ ആയിരിക്കും, അതുപോലെ തന്നെ ഡീംഡ് മെഡിക്കൽ കോളേജസിന് വേറെ ആയിരിക്കും, കൂടുതൽ കുറച്ച് അധികം ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു റീഫണ്ടബിൾ ഡെപ്പോസിറ്റ്, ഇപ്പോൾ ഓൾ ഇന്ത്യ ഗവൺമെൻറ് കോളേജിലെ സീറ്റുകളാണെങ്കിൽ 10,000 ഡോളറാണ് നിങ്ങൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് പേ ചെയ്യാൻ വേണ്ടി വരിക. അതുപോലെ തന്നെ OBC ST കാറ്റഗറിക്കാണെങ്കിൽ 5,000 നിങ്ങൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് പേ ചെയ്യേണ്ടി വരിക. ഇനി നിങ്ങൾ ഡീംഡ് മെഡിക്കൽ കോളേജ് കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടാവും. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾക്ക് 2 lakh നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. ഈ ഒരു പേയ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീറ്റ് ക്വാളിഫൈ ചെയ്ത എല്ലാ സ്റ്റുഡൻസിനും ഈ കൗൺസിലിംഗിലേക്ക്, ഓൾ ഇന്ത്യ കൗൺസിലിംഗിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടാവും. ഈ രജിസ്ട്രേഷൻ ഫീസ് റീഫണ്ടബിൾ അല്ല. ഇനി നിങ്ങളൊരു എമൗണ്ട് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് പേ ചെയ്യണം. കാരണം കുറേ കുട്ടികൾ വെറുതെ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് കടന്ന് അതൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അവർ വാങ്ങിച്ചു വെക്കുന്നത്. അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് റീഫണ്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഓൾ ഇന്ത്യ കൗൺസിലിംഗിനെ പറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓൾ ഇന്ത്യ കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താഴെ കാണുന്ന നമ്പറിൽ, അതുപോലെ തന്നെ ഞങ്ങളെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.